Shastangota Shuddhajala Tadaka Jalanirappil Vardhana Kazhinja 20 Varshathile Ettavum Uyarna Jalanirappana Rekhapeduthiyathu Paristhithi Snehikalum Nattukarum Ore Pole Ahladam Arayichu Shaktamaya Mazhayanu Tadakathinu Pranavayu Pakarnathu Manishan Nashipicha, Shastangota Tadagate, Prigurdi, Lekshichu. Padanjare Kaladele, Manalujene Torandana, Tadagam, Nashon Muhamayada, Parandoni, Padambolea, Tadaga Theatre, Ipol, Irivadimitrolum, Telinir, Niranu, Natuark, Paranarikan Kadiata Sandosham, Torachia, Kerala Tilpe, the Mada, Shastangota Tadagatana, Punajivan Nalgi. Tadagam Patanale, Tumilir, Sadir and Dana, the Rizajir, I learning and Munbekanon. Yanguangana Kadirjina is a petty poo and all iron. പിന്നീട് കാലക്രമേണ കുറച്ച് പ്രകൃതി തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തില്ല ഇപ്പോൾ ഇവിടം കാണുന്നതിനൊരു പ്രത്യേകത തന്നെ മറ്റേ അങ്ങനെ അല്ലായിരുന്നു ഒരു നദി ഒഴുകുന്നതിൻ്റെ ഒരു ഇതേ കാണുന്നുള്ളായിരുന്നു ഈ കായലിനെ പറ്റി പറയുമ്പോഴത്തേന് തടാകം ഇപ്പോഴാ തടാകമായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അധിക മഴ ഒരു ഭാഗത്ത് ജനജീവിതം താറുമാറാക്കുമ്പോൾ മറുഭാഗത്ത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും റിസർവയറുകളും കുടിവെള്ള സംഭരണികളും പോഷിപ്പിക്കാനും സഹായിക്കുന്നു ഏറ്റവും വലിയ ശുദ്ധജല തടാകവും റംസാൻ സൈറ്റുമായ ശാസ്താംകോട്ട തടാകത്തിൽ കഴിഞ്ഞ ഒന്നര ദശകത്തിനിടയിൽ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത് 2007ൽ 16.50 മീറ്റർ വരെ ജലനിരപ്പ് എത്തിയിരുന്നു കടുത്ത വരൾച്ചയും അമിത ജലചൂഷണവും കാരണം 2017 ഏപ്രിലിൽ 11.36 മീറ്റർ എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയും രേഖപ്പെടുത്തി സമുദ്ര ജലനിരപ്പ് 12.95 ആണെങ്കിൽ ശാസ്താംകോട്ട തടാകം 1.59 മീറ്റർ വരെ താഴേക്ക് പോയി തുടർച്ചയായി കിട്ടുന്ന മഴ ശാസ്താംകോട്ട തടാകത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത് ഇത് ഗുണകരമായ ഒരു മാറ്റം നമ്മുടെ കുടിവെള്ളം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് അധിക മഴ എന്നുള്ളത് ഒരു സാധാരണ സർവ്വസാധാരണമായ കാര്യമാണ് 16.50 എന്ന ഏറ്റവും ഉയർന്ന ദശാബ്ദങ്ങൾക്കിടയ്ക്കുള്ള ഉയർന്ന ലെവലിൽ നിന്ന് താണു പോയിട്ട് വീണ്ടും ഇപ്പോൾ ഏതാണ്ട് 16.5 എന്നുള്ള അളവിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് വരും വർഷങ്ങളിൽ മഴ ആവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ജലനിരപ്പ് താഴും പമ്പിങ്ങിൽ ചില നിയന്ത്രണങ്ങൾ കൂടി വരുത്തിയാൽ അടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമവും ഒഴിവാക്കാം ലോകത്തെ ഏറ്റവും നല്ല ശുദ്ധജല തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഒരിടയ്ക്ക് മരണത്തിൻ്റെ പാതയിലായിരുന്ന തടാകം ഇന്ന് പുനർജീവനത്തിൻ്റെ പാതയിലാണ് ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ